ഉള്ള വിഷമങ്ങൾ പൂർവ്വ സൂര്യകൾക്ക് വന്നോ, അവരെ കാലത്ത് കേട്ട് കേൾവിയില്ല. ആധുനിക ലോകത്ത് മനുഷ്യന്മാർ അനുഭവിക്കുന്ന വിഷമങ്ങൾ പഴയ കാല ജനങ്ങൾക്ക് കേട്ട് കേൾവിണ്ടോ? സഹോദരങ്ങളെ, ക്യാൻസറും ഡെങ്കിപ്പനിയും എലിപ്പനിയുമായി മനുഷ്യന്മാര് ഭീകരമായ രോഗങ്ങൾ കൊണ്ട് രാത്രി കിടന്നുറങ്ങിയ ആള് നേരം വെളുക്കുമ്പോൾ മയ്യത്താണ്. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപ്രകാരം സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മാനോട് കഞ്ഞി ഇപ്പോൾ എടുത്തു വെക്കൂ, ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞ മാതാവിനോട് സലാം പറഞ്ഞ് പുറത്തിറങ്ങിയ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വരുന്ന വിവരം, വാഹന ആക്സിഡന്റ് ആയി ചതഞ്ഞറിഞ്ഞ് റോട്ടിൽ കടന്ന് മരിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മുൻഗാമികളെ കാലഘട്ടത്തിൽ ഇത്തരം രോഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്തരം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും ഇത്തരം വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള എല്ലാവിധ ആയുധങ്ങളും അവര് സംഭരിച്ചിരുന്നു. സഹോദരങ്ങളെ, ഇത്തരം വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചുകൊണ്ട് അത് നേടാനുള്ള ശ്രമമാണ് നമ്മളെ മുൻഗാമികൾ നിർവഹിച്ചത്. അതോടുകൂടി അള്ളാഹുവിന്റെ സഹായം ഉണ്ടായതാ. നിങ്ങൾ നോക്കൂ, അള്ളാഹു നമുക്ക് വിധിച്ച വിധിയെ തടുക്കാൻ ലോകത്തൊരു ശക്തിക്ക് കഴിയുള്ള യുവാക്കളെ, രക്ഷിതാക്കളെ, അള്ളാഹുവേ നീ തന്നത് തടുക്കാനോ, നീ തടുത്തത് കൊടുക്കാനോ, നീ വിധിച്ചത് വേണ്ടെന്ന് വെക്കാനോ ലോകത്തൊരു ശക്തിക്ക് കഴിയില്ല. അല്ലാ, ഇന്ന് അഞ്ചു നേരം അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോ എന്റെ യുവാക്കളെ, എന്റെ രക്ഷിതാക്കളെ, ഉമ്മമാരെ, അള്ളാഹു നമുക്ക് ക്യാൻസർ വിധിച്ചിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ട്യൂമർ വിധിച്ചിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് അറ്റാക്ക് വിധിച്ചിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ഭീകരമായ സഹിക്കാൻ കഴിയാത്ത വിഷമങ്ങൾ വിധിച്ചോ? അതിനെ തടുക്കാൻ നമ്മളെ കയ്യിലുള്ള പണത്തിന് കഴിയില്ല, നമ്മളെ കയ്യിലുള്ള സൗകര്യത്തിന് സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ ഒരു ശക്തിക്ക് കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ, ഏതാണ് ആ വിധി എന്ന് തടുക്കാൻ കഴിയുന്ന ആയുധം എന്നറിയോ? അത് അള്ളാഹുവിനോടുള്ള ദുആയാണ്, ദുആയാണ്, പടച്ച തമ്പുരാനോടുള്ള പ്രാർത്ഥനയാ. നമ്മളെ മുൻഗാമികളായ സഹോദരന്മാർ ആ പ്രാർത്ഥനയിലൂടെ ജീവിച്ചവരാ മുൻഗാമികൾ പോരാ. ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം ഏതാണെന്നറിയോ? അത് നിസ്കാര ശേഷമാണെന്ന് ഷെഫിയോന റസൂലുള്ളാഹി. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടാതെ അവിടെ ഇരുന്ന് മനസ്സൊരുകി ദുആ ചെയ്യുന്ന സ്വഭാവം യുവാക്കളെ, രക്ഷിതാക്കളെ, നമ്മളിൽ വന്നാൽ എന്റെ സഹോദരിമാരെ, നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടായാൽ ഒരു പരിധിവരെ ഇത്തരം ഭീകരമായ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമെന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ ഇത്തരം ഒരു നല്ല ചിന്ത ഈ പറയുന്ന നമുക്ക് വരുന്നുണ്ടോ? സ്കരിക്കാൻ നന്നാ തന്നെ, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഓടുക എന്നല്ലാതെ, ഇബാദത്ത് കഴിഞ്ഞിട്ട് നമ്മളെ ജോലിയും നോക്കി പോവുക എന്നല്ലാതെ, ഇതേ പ്രകാരം എനിക്ക് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം, എനിക്ക് പടച്ച തമ്പുരാനോടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന എത്ര ആളുകൾ മനസ്സുള്ളവർ എൻ്റെ സഹോദരങ്ങളെ, സഹോദരികളെ നമ്മുടെ മുമ്പിലുണ്ട്. പഴയ കാലത്തൊക്കെ നിസ്കാരം കഴിഞ്ഞ ആണും പെണ്ണും കൃത്യസമയത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ സുന്നത്തുകളൊക്കെ നിർവഹിച്ച് അവിടെ ഇരുന്ന് മനസ്സുരുക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഈ അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഒരു നല്ല സ്വഭാവം അവരിൽ ഉണ്ടായാലോ ഒരു പരിധിവരെ അപകട മുസീബത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു അവരെ കാത്ത് സംരക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്നോ, ഇന്ന് നമുക്ക് സമയമില്ല, ജോലിയാണ്, വേലയാണ്, പണമുണ്ടാക്കണം, സൗകര്യമുണ്ടാക്കണം, ദുആ, ദിക്ർ, സ്വലാത്ത്, അത്തരം നല്ല കാര്യങ്ങളോടൊക്കെ മാനസികമായൊരു വിരക്തി ഇന്ന് നമ്മൾ വന്നു പോയി. ഇന്ന് നമ്മളൊക്കെ VIPകളാണ്, ഇന്ന് നമ്മളൊക്കെ മനുഷ്യന്മാരൊക്കെ VIPകളാണ്. ആ സമയത്ത് ബാങ്കിട് കൊടുത്താൽ പള്ളിയിലെ ഇമാമ് പള്ളിയിലെ ഡ്രൈവർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സ്റ്റാറിങ് കയ്യിൽ പിടിക്കുകയും അതിൻ്റെ മുമ്പായി കണ്ടക്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ കതുക്കാമത്ത് സ്വലാത്ത് കതുക്കാമത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞ് കണ്ടക്ടർ വെല്ലടിച്ചെടുക്കുകയും ചെയ്താൽ അപ്പം നമ്മൾ പള്ളിയിലേക്ക് കൊണ്ട് ഓടി വരും. ഇമാമിൻ്റെ കൂടെ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ഇമാം അസ്സലാം, ഞാൻ ഇസ്സലാം എന്ന് പറഞ്ഞ് യാ അല്ലാ, നമ്മൾ പുറത്തിറങ്ങിപ്പോയി, നമ്മളെ ജോലി കഴിഞ്ഞു. അവിടെ ഇരുന്ന് ദ്വാരിക്കാനോ പ്രാർത്ഥിക്കാനോ ദിക്ർ ചെല്ലാനുള്ള മനസ്സ് നമുക്കുണ്ടോ? കാരണം എന്താ? നമ്മളെ കച്ചവടം, നമ്മളെ ജോലി, നമ്മളെ കഷ്ടപ്പാട്, നമ്മളെ സന്തോഷം, അതിന് വേണ്ടിയുള്ള നട്ടോട്ടം. എന്നാൽ അതോടുകൂടെയാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇറങ്ങിയത്, അതോടുകൂടെയാണ് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയത്. മാറണം യുവാക്കളെ, രക്ഷിതാക്കളെ, നമ്മളെ മുൻഗാമികളെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. ഫർളുകളും